ഇപ്പൊ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂസ് ആണ്. കാര്യം അറിയാലോ, ജനഗണമന സിനിമയുടെ ഇപ്പൊ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇപ്പം പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂ ആണ് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അപ്പൊ ട്രെയിലർ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ട്, ഒരുപാട് പേര് ഇപ്പൊ അത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ലേറ്റ് ആണ് അല്ലേ, കഴിഞ്ഞ ദിവസം ബീസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ വളരെ വൈകിയാണ് ചെയ്തത്. അപ്പൊ ഇന്ന് ഞങ്ങൾ ജനഗണമനയുടെ ട്രെയിലർ റിയാക്ട് ചെയ്യാൻ പോവാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കടുത്ത പൃഥ്വിരാജ് ആരാധകനാണ്. ഇപ്പൊ പുള്ളിയുടെ വിജയമൊക്കെ കണ്ടിട്ട് കുറെ ഫാൻ ബേസ് ഒക്കെ കൂടിയിട്ടുണ്ട്. പക്ഷെ അണ്ടക്കാലം ഉണ്ടല്ലോ, പുള്ളിയെ ട്രോളിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ടല്ലോ, ആ സമയത്തൊക്കെ ഫാനായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു എന്റെ ക്ലാസ്സിലൊക്കെ ഞാൻ മാത്രമേ ഉള്ളു തോന്നുന്നു പുള്ളിയുടെ ഫാനായിട്ട്. ആ സമയത്ത് പുള്ളിയെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഒരുപാട് നമ്മളെ ക്രൂശിക്കപ്പെട്ട ഒരാൾ കൂടിയാണ് ഞാൻ. ഇപ്പൊ നമുക്ക് ഒരാളുടെ സിനിമ കാണുമ്പോഴും ഇന്റർവ്യൂസ് കാണുമ്പോഴും ഒക്കെ നമുക്ക് അയാളുടെ ഒരു ക്യാരക്ടർ കുറച്ചെങ്കിലുമൊക്കെ മനസ്സിലാവല്ലോ. ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ള പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂസ് കേട്ടോ, ഇന്റർവ്യൂസ് കണ്ടാണ് ഞാൻ ഇങ്ങനെ ഫാനായി ഫാനായി വന്നത്. പിന്നെ അറിയാലോ, പുള്ളി പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്ത് ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് ഈ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടനെയും വ്യക്തിയൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഇപ്പോഴും എനിക്ക് അറിയത്തില്ല കേട്ടോ, എന്റെ ചുറ്റുപാടുള്ള മിക്ക ആൾക്കാരും പൃഥ്വിരാജ് ഫാനൊന്നും അല്ല. പിന്നെ ലൂസിഫറൊക്കെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഹൈപ്പായിരുന്നു. നീ ഒരു പൃഥ്വിരാജ് ഫാനാണ്? പൃഥ്വിരാജ് ഫാനാണോ എന്ന് ചോദിച്ചല്ല, പക്ഷെ നല്ല നല്ല സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നെ പിന്നെ പുള്ളിയുടെ ഒരു ഫാൻഡ് ആഗ്രഹിക്കാത്ത ഒരു ക്യാരക്ടറും, പിന്നെ പിന്നെ പുള്ളി കൊടുക്കുന്ന ഇന്റർവ്യൂവിലെ കുറച്ച് കാര്യങ്ങൾ മറ്റു കേൾക്കുന്നവർക്ക് ഒരു മോട്ടിവേഷൻ പോലെയൊക്കെ തോന്നാറുണ്ട്. ആ ഒരു കാര്യമൊക്കെ നോക്കുമ്പോൾ കുറച്ച് ആരാധന ഉണ്ടെങ്കിൽ അങ്ങനെ ഫാൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴേ പുള്ളി പറയുന്ന എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഇങ്ങനെ യോജിക്കുന്ന ഒരു ഫാനൊന്നും അല്ല ഞാനും. കുറെ കാര്യങ്ങളിൽ എതിരഭിപ്രായമുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ഇന്റർവ്യൂസിൽ കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളിലൊക്കെ എനിക്ക് അത്ര യോജിപ്പ് തോന്നിയിട്ടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞു പോവാതെ എത്രയും പെട്ടെന്ന് നമുക്ക് ജനഗണമനയുടെ ട്രെയിലർ അങ്ങോട്ട് ഇട്ടിട്ട് നമുക്കോട് റിയാക്ട് ചെയ്യാം അല്ലേ. അപ്പൊ ഐശ്വര്യമായിട്ട് നിങ്ങളുടെ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഞങ്ങളതേ നമ്മുടെ ജനഗണമനയുടെ ട്രെയിലർ പ്ലേ ചെയ്യാൻ പോവാണ്. 3 days ago 92 lakhs വ്യൂസ്. എന്റെ മോനെ, ഇത് റെക്കോർഡാണത് ആണോ? 3 ദിവസം കൂടി 98 lakhs വ്യൂസ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ദേ ഇങ്ങോട്ട് പ്ലേ ചെയ്ത് തുടങ്ങാം. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് സർക്കാർ ഓഫീസാണ്. പ്രായമുള്ള കഥാപാത്രമാണോ പൃഥ്വിരാജ്? മാജിക് ഫ്രെയിംസ്. ഓ എന്റെ മോനെ, എന്റെ രാജുവേട്ടാ, നിങ്ങളുടെ ഫാനൊക്കെയാണ്. പക്ഷെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ അവശനായിട്ടുള്ള സമയത്തും പിന്നെ എന്താ പറയാ, അടി കിട്ടി കിടക്കുമ്പോഴും ഇങ്ങനെ എഴുന്നേക്കുമ്പോ എന്നൊരു സാധനം ഉണ്ടല്ലോ, ഇത് പുള്ളി എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? എന്റെ മോനെ, ഈ സിനിമയിൽ ഇത് അത് ആവർത്തിച്ചിട്ടുണ്ട്. ഇത് കാണാത്തത് അയ്യപ്പനും കോശിയിലും മാത്രമാണെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ, ഈ ട്രെയിലർ പോസ്റ്റ് ചെയ്തെന്ന് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം അറിയാം, എങ്കിലും പറഞ്ഞു പോകുന്ന കേട്ടോ, ഇത് പുള്ളി കുറെ സിനിമയിൽ അടിച്ച സാധനം തന്നെയാണ്. എന്തായാലും ബാക്കി പ്ലേ ചെയ്യട്ടെ. Written by Sharis Muhammad. നിസ്സഹായത, സാധാരണക്കാരൻ നിസ്സഹായത. പ്രൊഡ്യൂസ്ഡ് ബൈ സുപ്രിയ മൈ ലിസ്റ്റൻ സ്റ്റീഫൻ. ഓക്കെ, മിനിസ്റ്റർ ഫുഡ് കഴിക്കുകയാണ്. സ്റ്റോറി ഉണ്ടല്ലേ സുരാജ്. സത്യം, സത്യസന്ധനായാളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫേസ് ചെയ്യുന്നത്. മമത നല്ല എന്തുണ്ടല്ലോ, 4 മിനിറ്റ് മൂന്ന് ഉണ്ട് കേട്ടോ. ജനങ്ങൾ ഉണ്ടായിരുന്നു,
So kindly understand our situation too. എന്നെ മോനെ പോളി ഡയലോഗ് യെസ് ആ കിട്ടില്ല മഹാത്മാഗാന്ധി ഉണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ ഫോട്ടോ ഉണ്ട് നിസ്സഹായാവസ്ഥ അത് കൊള്ളാം കേട്ടോ അത് സൂപ്പറായിട്ടുണ്ട് അയ്യോ എന്റെ മോനെ ഓ കിടിലും കേട്ടോ ഡിജോ ജോസ് ആന്റണി 4:16 ഉണ്ട് കേട്ടോ April 22, 2022 റിലീസ് ഡേറ്റ് ഓ അപ്പൊ ഇതിനകത്ത് കുറെ ഉണ്ട് കേട്ടോ അയ്യോ കിടിലും അവസാനത്തെ ആ ഒരു പോർഷൻ ബൂം ബ്ലാസ്റ്റിന്റെ സീൻ അത് വേറെ ലെവൽ എക്സ്പ്രഷൻ ഒക്കെ കിടിലും അല്ലേ എന്ത് പറ്റിയിട്ടായിരിക്കും അല്ല വേറൊരു കാര്യം ഉണ്ടോ ഞാൻ ഇപ്പോഴും ഓർത്തേ എന്താണെന്നറിയോ ഈ കാണിച്ചത് ഇതിന്റെ സെക്കൻഡ് പാർട്ടിലുള്ള സീനാണെന്നാണ് നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞത് ഫസ്റ്റ് പാർട്ടിന്റെ കാര്യം അതിരിക്കുന്ന ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സീനൊക്കെ ആയിരിക്കും ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് എന്തായാലും കുറെ ഉണ്ട് കേട്ടോ പിന്നെ പൃഥ്വിരാജ് സിനിമയുടെ പ്രത്യേകത അറിയാലോ എല്ലാം അങ്ങോട്ട് വെട്ടിത്തുറന്ന് പറയുന്ന ഒരു രീതിയാണ് ലൂസിഫറിൽ നമ്മൾ കുറെ സത്യങ്ങളൊക്കെ നഗ്ന സത്യങ്ങളൊക്കെ ആ സിനിമയിലൂടെ പറയുന്നുണ്ട് ഇപ്പൊ ലൂസിഫറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്റ്റീഫൻ നെടുമുള്ള ക്യാരക്ടറും സ്റ്റാർഡും നമ്മുടെ ആലട്ടൻ സ്റ്റാർഡും ഒക്കെ അങ്ങോട്ട് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ കുറെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് അത് നമുക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് അത് നമ്മൾ തന്നെ തീരുമാനിക്കണം അപ്പൊ ഇതിലും പറയുന്നുണ്ട് ഇവിടെ നോട്ട് വിരോധിക്കും വോട്ട് വിരോധിക്കും ഇത് ഇന്ത്യ ആണെന്നല്ലേ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ട്രെയിലർ അവസാനത്തെ ആ ഒരു സീനൊക്കെ വളരെ അടിപൊളിയായിട്ടുണ്ട് അപ്പം എന്തായാലും April 28 നമ്മൾ ഉടനെ കാണുന്നതായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസിന് ശേഷം സുരാജും പൃഥ്വിരാജും കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയായിരിക്കും തോന്നുന്നു എന്തായാലും റിയലി റിയലി എക്സൈറ്റഡ് ടു വാച്ച് ദിസ് മൂവി അപ്പൊ April 28 നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും തിയേറ്ററിലുണ്ടാവും അപ്പൊ ഈ സിനിമയുടെ വിശേഷങ്ങളും അതുപോലെ ഇത് കാണുന്ന തിയേറ്ററിന്റെ വിശേഷങ്ങളൊക്കെ ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പൊ സ്റ്റേ ട്യൂൺ ഫോർ ദ വീഡിയോ അല്ലേ അപ്പൊ വേറൊരു കാര്യം ഈ സിനിമയുടെ ട്രെയിലർ നോക്കി കേറുന്ന ആൾക്കാർ ആദ്യമായിട്ടാ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ വേറെ ഒത്തിരി സിനിമകളുടെ റിവ്യൂ കുറെ അതുപോലെ തന്നെ കുറെ തിയേറ്ററിൽ പോയ എക്സ്പീരിയൻസും ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കൂടി ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ യെസ് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും Bye!